നമ്മൾ നമ്മുടെ വെറും കണ്ണുകൊണ്ട് കാണുന്ന പലതും മൈക്രോസ്കോപ്പ് വ്യൂയിലൂടെ കാണുമ്പോൾ അന്നം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെയുള്ള ഹ്യൂമൻ സ്പേം മുതൽ നമ്മുടെ ശരീരത്ത് കാണുന്ന വിചിത്ര ജീവികൾ ഉൾപ്പെടെയുള്ള പലതിനെയുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മളിവിടെ എക്സ്പോസ് ചെയ്യാൻ കൊണ്ട് പോകുന്നത്. സോ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടതിൽ വെച്ച് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ അധികം ആരെയും പറഞ്ഞു ബോറടിപ്പിക്കാതെ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നു. നമ്മൾ മനുഷ്യരുടെ നാക്ക് വെറും കണ്ണുകൊണ്ട് കാണുന്നതിന് വളരെ സോഫ്റ്റായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. കൂടാതെ ഈ നാക്ക് ഉപയോഗിച്ചാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ നമ്മുടെ നാവ് കാണുവാൻ എങ്ങനെ ഉണ്ടാകുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അങ്ങനെ ആലോചിച്ച് നോക്കിയിട്ടുള്ളവരാണെങ്കിലും ശരി, ആലോചിച്ച് നോക്കാത്തവരാണെങ്കിലും ശരി, ഇപ്പൊ തന്നെ നമുക്കതങ്ങ് ക്ലിയർ ചെയ്തേക്കാം. നമ്മുടെ നാക്ക് മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ അതിലിങ്ങനെ മുള്ളുകൾ പോലുള്ള ഭാഗങ്ങൾ കാണുവാൻ സാധിക്കും. കൂടാതെ ഇത് മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടു കൂടി കുറച്ചും കൂടി സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ കടലിനടുത്തിട്ടുള്ള ചെറിയ ചെറിയ ചെടികളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ നമുക്ക് കാണാൻ കഴിയും. ആൻഡ് ആൽഗകൾ പോലെയും അതുപോലെ തന്നെ നമ്മുടെ നാക്കിൽ കാണുന്ന ഈ ഭാഗത്തെയാണ് ടേസ്റ്റ് ബഡ്സ് എന്ന് അറിയപ്പെടുന്നത്. ഈ ഒരു ടേസ്റ്റ് ബഡ്സിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ കഴിക്കുന്ന ഏത് ഭക്ഷണമായിരുന്നാലും അതിന്റെ ടേസ്റ്റ് നമുക്ക് മുമ്പ് പറഞ്ഞതുപോലെ അറിയാൻ കൊണ്ട് സാധിക്കുന്നത്. കൊതുകുകളെ കാണാൻ എത്ര തന്നെ ചെറുതാണെങ്കിലും അവറ്റകളുടെ ഒരൊറ്റ കടിമതിയാകും നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാനായിട്ട്. എന്തുകൊണ്ടെന്നാൽ ഈ കൊതുകുകൾ മൂലമാണ് ഡെങ്കിപ്പനി, മലേറിയ പോലുള്ള അപകടകരമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ ഈ കൊതുകുകളുടെ ബോഡി സ്ട്രക്ചർ മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടു കൂടി നോക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വ്യക്തതയോടെ കാണുവാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ കൊതുകുകൾ ആദ്യം അവറ്റകളുടെ സൂചി പോലുള്ള വായ വെച്ചാണ് രക്തം കുടിക്കുന്നത്. അത് നോർമലായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. എന്നാൽ കൊതുകുകളുടെ വായ്ഭാഗം, അതായത് സൂചി ഭാഗം, നമ്മുടെ ശരീരത്തിലേക്ക് കുത്തി ഇറങ്ങുന്നതും അതിൽ നിന്ന് ഇതുപോലുള്ള പല പല സൂചികൾ പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കൊതുകുകൾക്ക് ഒരേ സമയം ധാരാളം രക്തവും കുടിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ കൊതുകുകളിൽ ഇതുവരെ ഏതാണ്ട് 3000 സ്പീഷീസുകളെ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ മുഖത്തിന് പുറത്തെ സ്കിന്നിന് മേലെ സ്കിൻ മൈറ്റ് എന്നൊരു കുഞ്ഞു ജീവിയുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേട്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് അതിനെ കുറിച്ച് മനസ്സിലാക്കാം. ഈ മൈറ്റ്സിനെ നമുക്ക് നമ്മുടെ വെറും കണ്ണുകൊണ്ട് കാണുവാൻ സാധിക്കുകയില്ല, പക്ഷേ നമുക്കിതിനെ മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടു കൂടി കാണുവാൻ സാധിക്കും. കൂടാതെ ഈ ഒരു മൈറ്റ്സിന്റെ മുഴുവനായിട്ടുള്ള രൂപമാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഈ മൈറ്റ്സിന്റെ ശരീരം പുഴുക്കളെ പോലെ നീളത്തിലും ആൻഡ് മുൻഭാഗത്തായിട്ട് കാലുകളൊക്കെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. നമ്മുടെ ശരീരത്തിൽ ഈ മൈറ്റ്സ് ഉള്ളതൊരു സാധാരണ വിഷയം മാത്രമാണ്. അതുപോലെ നമുക്ക് ഈ കുഞ്ഞു ജീവിയെ കൊണ്ട് യാതൊരു പ്രശ്നം ഉണ്ടാകുന്നതേയല്ല. എന്നാൽ ചില സമയങ്ങളിലൊക്കെ നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം ഇംബാലൻസ് ആകുന്നത് കാരണം ആക്നെ, റെഡ്നെസ് പോലുള്ള പ്രശ്നങ്ങൾ വരുന്നതിന് ചിലപ്പോഴൊക്കെ കാരണമായേക്കും. അതുപോലെ തന്നെ ഈ മൈറ്റ്സിനെ മെഡിക്കൽ ലാംഗ്വേജിൽ ഡിമോഡെക്സ് എന്നാണ് അറിയപ്പെടുന്നത്. വെറ്റകളുടെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഡെഡ് ആയിട്ടുള്ള ഡെഡ് സെല്ലുകളൊക്കെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. മുട്ടയുടെ തോട് കാണുന്നതിന് വളരെ സ്മൂത്തായും നോർമലായുമാണ് ഉള്ളത്. വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ ഇത് കാണുന്നതിന് വിചിത്രമായിട്ട് ആർക്കും തോന്നുകയില്ല. എന്നാൽ ഈ മുട്ടയുടെ തോടെടുത്തൊരു മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? അത് കാണുവാൻ അത്ര സ്മൂത്ത് ആയിരിക്കുകയല്ല, മറിച്ച് വളരെ കോംപ്ലക്സ് ആയും വിചിത്രമായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. മുട്ടയുടെ തോട് മൈക്രോസ്കോപ്പിലൂടെ കാണുമ്പോൾ ഇങ്ങനെ ഒരുപാട് ചിലന്തി വലകൾ ചേർത്ത് വെച്ചിരിക്കുന്നത് പോലെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇത് കാണുന്നതിന് ഏതോ ഒരു ഹൊറർ പ്ലേസ് പോലെയായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ കണ്ണിന് മുകളിൽ കൺപീലി കാണപ്പെടുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഈ കൺപീലികളിലെ മുടികളുടെ സംരക്ഷണം കൊണ്ടാണ് നമ്മുടെ കണ്ണിലേക്ക് മണ്ണ്, പൊടി, ചെളി, ചെറിയ ചെറിയ പ്രാണികൾ പോലുള്ളവയൊന്നും വീഴാതെ ഇരിക്കുന്നത്. കൂടാതെ ഈ കൺപീലികൾ മൈക്രോസ്കോപ്പിലൂടെ വെച്ച് നോക്കുകയാണെങ്കിൽ മുകളിലത്തെയും താഴത്തെയും പീലികൾ തമ്മിൽ ഒട്ടിയിരിക്കുന്നതായിട്ടും കാണുവാൻ സാധിക്കും. ഇതുകൊണ്ട് തന്നെ പലർക്കും സർജറിയൊക്കെ ചെയ്യേണ്ടതായിട്ടും വരും. എന്നാൽ ഇത് വളരെ റയറായി മാത്രമേ സംഭവിക്കാറുള്ളൂ. കൂടാതെ നമ്മുടെ കൺപീലികളിൽ മൈറ്റ്സ് എന്ന ഒരുതരം പാരസൈറ്റ്സ് ഉണ്ടാകും. അതിനെ മൈക്രോസ്കോപ്പിന്റെ ഹൈ റെസൊല്യൂഷനിൽ മാത്രമേ കാണുവാൻ സാധിക്കൂ. കൂടാതെ അതിനെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഈ ഇമേജിലൂടെയും കാണുവാൻ കഴിയുന്നതാണ്. നമ്മുടെ ലോകത്ത് അന്റാർട്ടിക്ക ഒഴിച്ച് എല്ലായിടത്തും കാണപ്പെടുന്ന ഒന്നാണ് ഈ ഉറുമ്പുകൾ. എന്നാൽ ഈ ഉറുമ്പുകളെ കാണുന്നതിന് വളരെ ചെറുതായി നോർമലായി ഇരുന്നാലും മൈക്രോസ്കോപ്പിലൂടെ കാണുമ്പോൾ അതിനേക്കാളും വളരെയധികം വെറുത്തനമായിട്ടായിരിക്കും ഇവറ്റകൾ ഉണ്ടാവുക. അത് നിങ്ങൾക്ക് ഈ മൈക്രോസ്കോപ്പ് വ്യൂയിലൂടെ കാണുവാൻ സാധിക്കും. കൂടാതെ ഇത് കാണുവാൻ വിചിത്രമായും ഒരു മോൺസ്റ്ററെ പോലെയുമാണ് ഉണ്ടാവുക. ഇതിന്റെ കണ്ണുകൾ ഏതോ മുത്തുകൾ മിനുങ്ങുന്നത് പോലെ നന്നായി മിനുങ്ങുന്നത് നമുക്ക് ഈ ചിത്രത്തിലൂടെ കാണുവാൻ സാധിക്കും. അതുപോലെ ഈ ഉറുമ്പുകളുടെ മൈക്രോസ്കോപ്പ് വ്യൂ കാണുവാൻ ഏതോ ഹോളിവുഡ് സിനിമകളിൽ വരുന്ന മോൺസ്റ്ററെ പോലെയായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഈ ഉറുമ്പുകളുടെ വ്യത്യസ്തമായിട്ടുള്ള 1200 സ്പീഷീസുകളാണ് നമ്മുടെ ഭൂമുഖത്തുള്ളത്. നമ്മുടെ സ്കിൻ മൈക്രോസ്കോപ്പിലൂടെ കാണുന്നത് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഹ്യൂമൻ സ്കിന്നിൽ വ്യത്യസ്തമായിട്ടുള്ള പല ലെയറുകളും നമുക്ക് കാണുവാൻ സാധിക്കും. കൂടാതെ അതിൽ നമ്മുടെ ഹ്യൂമൻ സെല്ലിന്റെ ആദ്യത്തെ ലെയറായ എപ്പിഡെമസ് മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ അതിൽ നമ്മുടെ സ്കിൻ എത്ര സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിരുന്നാലും അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും മൈക്രോസ്കോപ്പിലൂടെ കാണുമ്പോൾ. എന്തുകൊണ്ടെന്നാൽ ഇതുപോലെ ഇരിക്കും. നമ്മുടെ സ്കിന്നിൽ ഇതുപോലുള്ള ധാരാളം പാറ്റേണുകൾ ഉണ്ടാകും. അത് നമ്മൾ കുറച്ചും കൂടി സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ സുഷിരങ്ങൾ വഴി ഇതുപോലെ നീരുറവുകൾ
വരുന്നത് പോലെ വെള്ളം പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് വിയർപ്പ് തുള്ളികൾ. സോ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഇത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഹ്യൂമൻ സ്പേം മൈക്രോസ്കോപ്പിലൂടെ കാണുമ്പോൾ അതിൽ ഇതുപോലെ ചെറിയ ചെറിയ വാൽമാക്രികൾ നീന്തുന്നത് പോലെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇവയാണ് കാലങ്ങളായിട്ട് നമ്മൾ മനുഷ്യരുടെ ഓരോരോ ജനറേഷനായിട്ട് മാറുന്നതും. സോ ഇവറ്റകൾ എപ്പോഴും ഇങ്ങനെ വളരെ ആക്റ്റീവായിട്ടായിരിക്കും ഉള്ളത്. പൊതുവെ നമ്മൾ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ പറമ്പുകളിൽ കാണുന്ന പുൽത്തകടികളുടെ മുകളിലൂടെ നടക്കാറല്ലേ പതിവ്. എന്നാൽ നമ്മൾ ഈ പുൽത്തകടി എടുത്ത് ഒരു മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവറ്റകളോട് ഒരുപാട് സ്നേഹം തോന്നിപ്പോകും. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഒരു പുൽത്തകടി എടുത്ത് മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ അത് നമ്മളെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ഇത് കാണുന്നതിന് വളരെയധികം മനോഹരമായിരിക്കും, അതുപോലെ തന്നെ ഒരു സാറ്റിസ്ഫൈങ്ങുമായിരിക്കും. കൂടാതെ മൈക്രോസ്കോപ്പിക് വ്യൂവിലൂടെ ഈ പുൽത്തകടിയുടെ സ്മൈല് കാണുമ്പോൾ ഇവറ്റകൾ ഗാർഡനിൽ നമ്മളെ വെൽക്കം ചെയ്യാൻ നിൽക്കുന്നത് പോലെയാണ് ഉണ്ടാകുന്നത്. ഒരുവേള ഇത് നമ്മുടെ വെറും കണ്ണുകൊണ്ട് കാണുവാൻ സാധിച്ചിരുന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ മൂഡ് എല്ലാ ദിവസവും ഇതുപോലെ വളരെയധികം തന്നെ സന്തോഷമായിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ലിപ്സ്റ്റിക് ചുണ്ടുകളെ ഭംഗിയാക്കുകയും ആകർഷണീയമാക്കുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ലിപ്സ്റ്റിക് എടുത്തൊരു മൈക്രോസ്കോപ്പിലൂടെ നോക്കുകയാണെങ്കിൽ അത് കാണുന്നതിന് കുറച്ച് ഭീകരമായിരിക്കും. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഈ ലിപ്സ്റ്റിക്കിന്റെ മൈക്രോസ്കോപ്പ് വ്യൂ ഒന്ന് കണ്ടു നോക്കും. ഇത് കാണുന്നതിന് സ്മൂത്ത് ആയിരിക്കുകയുമല്ല, കൂടാതെ എന്തൊക്കെയോ ഇതിൽ വെട്ടിത്തിളങ്ങുന്നതായും നമുക്കിവിടെ കാണുവാൻ കൊണ്ട് കഴിയും. ശരിക്കും ലിപ്സ്റ്റിക് തയ്യാറാക്കുന്ന മെറ്റീരിയൽ കാണുന്നതിന് വളരെ സ്മൂത്തായിരുന്നാലും ശരിക്കും അത് സ്മൂത്ത് അല്ലെന്ന് നമുക്ക് ഈ ഒരു വ്യൂയിലൂടെ തന്നെ കാണുവാൻ സാധിച്ചു. നമ്മൾ വളർത്തുന്ന വളർത്തുമൃഗങ്ങളെ എപ്പോഴും നമ്മളെടുത്ത് ഇതുപോലെ താലോലിക്കാറുള്ളത് ഒരു പതിവ് കാഴ്ചയാണ്. എന്നാൽ ഈ വളർത്തുമൃഗങ്ങളുടെ രോമങ്ങൾ എടുത്ത് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ എന്താണ് കാണുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നായയായിരുന്നാലും ശരി, ഊച്ചയായിരുന്നാലും ശരി, അതിന്റെ രോമം എടുത്ത് മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ അതിലിങ്ങനെ ഒരുപാട് ഒരുപാട് നൂലുകൾ കൂടി ചേർന്നിരിക്കുന്നത് പോലെയാണ് കാണുവാൻ സാധിക്കുന്നത്. കൂടാതെ നായകളുടെ സ്കിന്നിൽ ഇതുപോലുള്ള ചെല്ലുകളെയും നമുക്ക് കാണുവാൻ സാധിക്കും. അത് മൈക്രോസ്കോപ്പ് വ്യൂയിലൂടെ കാണുവാൻ ഇങ്ങനെയാവും ഉണ്ടാകുക. ഇങ്ങനെയുള്ള ചെല്ലുകൾ നായകളുടെ തൊലിയിലും രോമങ്ങളിലും പറ്റിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നായകൾ എപ്പോഴും അവറ്റകളുടെ ശരീരം ചൊറിയുന്നതായി നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ നായകളെ കുളിപ്പിക്കുന്നതാകും നല്ലത്. CFL ബൾബ് വരുന്നതിന് മുമ്പ് എല്ലാവരും ഈ ഓറഞ്ച് കളറിലെ ബൾബായിരുന്നു ഉപയോഗിച്ചു വന്നിരുന്നത്. എന്നാൽ ഈ പഴയ ബൾബ് എടുത്തൊരു മൈക്രോസ്കോപ്പിന് അടിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വലിയ ഹൈടെക് സിറ്റി കണ്ടൊരു ഫീലിംഗ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ആൻഡ് ഈ ബൾബ് മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ഇതിന്റെ വെളിഭാഗം ബിൽഡിംഗിന്റെ ഔട്ടർ ബൗണ്ടറി പോലെയും ഉള്ളിലുള്ള രണ്ട് ബിൽഡിംഗ് പോലെയും മേലെയുള്ള ആ സ്പ്രിംഗ് ഒരു എസ്കലേറ്റർ രണ്ട് ബിൽഡിംഗിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെയുമാണ് ഉള്ളത്. കൂടാതെ ഇതിന്റെ മൈക്രോസ്കോപ്പ് വ്യൂ വളരെ അമേസിംഗ് ആണെന്ന് വേണം പറയാൻ. സോ അങ്ങനെ നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കണം. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ട എല്ലാവർക്കും വളരെയധികം തന്നെ ഒരു നന്ദി അറിയിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടെയാണ് നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടുന്നവരെ ഗുഡ് ബൈ.